ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു തനിനാടൻ റെസിപ്പിയാണ് മീൻ പീര വറ്റിച്ചത്. നല്ല ചൂടും ചോറിൻ്റെ ഒപ്പം പപ്പടമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അപാര ടേസ്റ്റാണ് ഇപ്പോൾ ഈ റെസിപ്പിക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 പച്ചമുളകും ഒരു 10 അല്ലെങ്കിൽ 15 ചുവന്ന ഉള്ളിയോടും ഇട്ട് കൊടുത്തിട്ട് ഇത് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളകില് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും 3 കഷ്ണം കുടം പുളിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴുവ മീൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ മീനിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാലകളൊക്കെ പിടിക്കാനായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ എരിവ് ആവശ്യമുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എരിപ്പിരിവ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂണോളം മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പൊട്ടി വരുമ്പോഴേക്കും നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഇട്ട മീനുണ്ടല്ലോ, അതിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം. ഒരു ചട്ടാൻ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് ഈ മീൻ വെന്ത് വരണം. എന്നിട്ട് ഒരു പാത്രം വെച്ച് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വെയിറ്റ് ചെയ്യാം വേവാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പാത്രം തുറന്ന് നോക്കിയപ്പോൾ നീല വെള്ളമൊക്കെ ഒരുവിധമായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മീൻ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ആ മീനിലെ ചാറൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കാനായിട്ട് അധികമായിട്ട് ഇളക്കി കൊടുക്കരുത്. അങ്ങനെയാണെങ്കിലും മീൻ ഉടഞ്ഞു പോകും. അത് പ്രശ്നമില്ലാത്തൊരു കുഴപ്പമില്ല, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയാൽ മാത്രം മതി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും പാത്രം തുറന്ന് നോക്കിയപ്പോൾ മീനിലെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയുമാണ്. എന്നിട്ട് ഇതൊരു മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് പിന്നെയും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയതിന് ശേഷം ഇതേ കൊഴുവ പിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉടഞ്ഞൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. താങ്ക് യു.